നമ്മുടെ 47-ാമത്തെ സെഷനാണ്. ഇതിൽ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ റിമൂവലെ കുറിച്ചാണ് പറയുന്നത്. അതായത് കമ്പനിയിലെ ഡയറക്ടേഴ്സിനെ അവരുടെ റിട്ടയർമെൻറ്റ് ഡേറ്റ് വരുന്നതിനൊക്കെ മുമ്പ്, ദാറ്റ് മീൻസ് അവരുടെ എക്സ്പീരി ആ അവരവിടെ നിന്ന് പിരിഞ്ഞ് പോകുന്ന എക്സ്പീരി ഡേറ്റിന് മുമ്പായിട്ട് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അത് ഷെയർ ഹോൾഡേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ട്രൈബ്യൂണൽസ് റിമൂവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് റിമൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് റിമൂവൽ ബൈ ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെയാണെന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ പാസ് ചെയ്തിട്ടാണ് ഒരു ഡയറക്ടറിനെ എക്സ്പീരി ഡേറ്റിന് മുമ്പ്, എക്സ്പീരി അവരുടെ പീരീഡ് എക്സ്പീരി ആവണക്ക് മുമ്പായിട്ട് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും ട്രൈബ്യൂണൽസ് അപ്പോയിൻ്റ് ചെയ്ത ഡയറക്ടേഴ്സിനെയോ അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ എലക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിനെയോ എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഷെയർ ഹോൾഡേഴ്സായിട്ട് എലക്ട് ചെയ്ത ഡയറക്ടേഴ്സിനെ മാത്രമേ ഈ രീതിയിൽ അവർക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പെഷ്യൽ നോട്ടീസ് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ആ ഡയറക്ടർ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം. അതുമാത്രമല്ല, ആ ഡയറക്ടർ റിമൂവ് ചെയ്യുക, പകരം വേറെ ഡയറക്ടർ അപ്പോയിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ നോട്ടീസിൽ അവർ ഫോം ചെയ്യണം. ഓക്കെ, അപ്പം ഈ നോട്ടീസ് കിട്ടിയ ശേഷം കമ്പനി എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി എല്ലാ മെമ്പേഴ്സിന് അയക്കണം. അതുമാത്രമല്ല, ഈ റിമൂവ് ചെയ്യുന്ന ഡയറക്ടർക്കും പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ടർക്കും അത് അയച്ചിരിക്കണം. ഓക്കെ, സോ ഈ ഡയറക്ടറും ആ റെസൊല്യൂഷൻ കേട്ടിട്ട് ഉണ്ടാവണം. ഓക്കെ, പിന്നെ ഈ പറയുന്ന നോട്ടീസ് റെസിപ്റ്റ് കിട്ടിയ ശേഷം അതിൻ്റെ റെസൊല്യൂഷനൊക്കെ ഫോം ചെയ്തിട്ട് ഡയറക്ടർ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയ ശേഷം എന്ത് ചെയ്യണം, ഒരു ഈ ഡയറക്ടർ ആളുടെ ഒരു റിട്ടേൺ റൈറ്റിങ്സ് കമ്പനിക്ക് കൊടുക്കുകയും വേണം. ഓക്കെ, സോ അങ്ങനെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറിനെ റിമൂവ് ചെയ്യുന്നത്, അവർ സെലക്ട് ചെയ്ത ഡയറക്ടറിനെ റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഈ കമ്പനിയുടെ റെസൊല്യൂഷൻ ഫോം ചെയ്തിട്ട് ഏതെങ്കിലും ഡയറക്ടറിനെ എക്സ്പീരി അവരുടെ പീരീഡ് എക്സ്പീരി ആകുന്നതിന് മുമ്പേ റിമൂവ് ചെയ്യാനുള്ള നോട്ടീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നോട്ടീസിൻ്റെ കോപ്പി ആ ഡയറക്ടർക്ക് കൊടുക്കണം. സപ്പോസ് ഇപ്പോൾ കമ്പനിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെപ്രസെൻറ്റേറ്റീവ്സോ ഇങ്ങനെയുള്ള നോട്ടീസ് ആ ഡയറക്ടറിൽ എത്തിക്കാനായിട്ട് ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് കമ്പനി ആ നോട്ടീസ് ഇത് വിളംബരം ചെയ്യണം. അത് നോട്ടീസ് എന്ത് ചെയ്യണം, അവർ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്യണം, അത് ആ ഡയറക്ടർ കേൾക്കുകയും വേണം. ആ രീതിയിലാണ്. ഓക്കെ, ഇനി ഈ വേക്കൻസിയിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ടർ നമ്മുടെ തൊട്ട് മുമ്പുള്ള ഈ പറയുന്ന റിമൂവ് ചെയ്തിട്ടുള്ള ഡയറക്ടർ അവിടെ നിന്ന് പോയ ശേഷം ആ ഒരു ഓഫീസ് ആൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന റിമൂവ് ചെയ്ത ഡയറക്ടർക്ക് എന്തെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് ന്യായീകരണങ്ങളുണ്ടെങ്കിൽ ആ ന്യായീകരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കമ്പനിയിലെ പേര് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അയാളെ അവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ഡാമേജോ കോമ്പൻസേഷനോ ആൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് റിമൂവൽ ബൈ ട്രൈബ്യൂണൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ കമ്പനി എപ്പോഴും നിലകൊള്ളേണ്ടത് നമ്മുടെ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നിലകൊള്ളേണ്ടത്. സോ അത് നമ്മളുടെ പബ്ലിക് ഇൻട്രസ്റ്റിന് നിരക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നീക്കുപോക്കുകളാണ് കമ്പനി ചെയ്യുന്നു എന്നുണ്ട് ഉള്ളത് കണ്ടുകെട്ടി കഴിഞ്ഞാൽ, അത്തരത്തിൽ നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂട്ടുനിൽക്കുന്ന മാനേജിങ് ഡയറക്ടർ, മാനേജേഴ്സ്, ഡയറക്ടേഴ്സിന് എല്ലാവരെയും ട്രൈബ്യൂണൽസ് എന്ത് ചെയ്യുന്നുണ്ടാവും, റിമൂവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ റിമൂവൽ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ ഈ പറയുന്ന കമ്പനി നമ്മുടെ പബ്ലിക്സിന് ഒരുപാട് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണമെന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ട്രൈബ്യൂണലിനെ ഈ ഒരു വിവരം അറിയിക്കുകയും ട്രൈബ്യൂണൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം ആ കമ്പനിയിൽ ഇതിന് അനുകൂലമായി നിന്നുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സിനെയും മാനേജിങ് ഡയറക്ടേഴ്സിനെയും മാനേജേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡയറക്ടറിൻ്റെ ഓഫീസ് വെക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഡയറക്ടർ ഡിസ്ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ അപ്പം താൽക്കാലികമായിട്ട് നമ്മളുടെ ഡയറക്ടറിൻ്റെ ഓഫീസിന് വെക്കേഷൻ ഉണ്ടാവും.
അതുപോലെ തന്നെ നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഒരു 12 മാസം തുടർച്ചയായിട്ടും ഈ ഡയറക്ടർ ഇൻവോൾവ് ആവുന്നില്ല, ആബ്സെൻ്റ് ആണ്. ഒരു ഈ മുൻകൂർ ഒന്നും പറയാതെ ആബ്സെൻ്റ് ആവുകയാണെങ്കിലും ആ ഡയറക്ടറിൻ്റെ ഓഫീസ് വെക്കേഷൻ വിടും. പിന്നെ നമ്മളുടെ ഈ ഡയറക്ടറായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഡയറക്ടർ നിലകൊള്ളുന്നുണ്ടെങ്കിലും താൽക്കാലികമായിട്ട് ഡയറക്ടറിൻ്റെ ഓഫീസ് വെക്കേറ്റ് ചെയ്യും, വെക്കേഷൻ ഉണ്ടാകും. പിന്നെ നമ്മളുടെ എന്തെങ്കിലും അഗ്രിമെൻറ്റിൽ നമ്മളുടെ കമ്പനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ അദ്ദേഹം കൃത്യമായിട്ട് ആളുടെ കൃത്യനിർവഹണം ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ ഓഫീസ് വെക്കേഷനായിരിക്കും. പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ട്രൈബ്യൂണൽ ഡയറക്ടറെ ഡിസ്ക്വാളിഫൈ ചെയ്താലും താൽക്കാലികമായിട്ട് ഡയറക്ടറുടെ ഓഫീസ് വെക്കേഷനാവും. പിന്നെ കോർട്ട് ഈ പറയുന്ന ഡയറക്ടറെ ഇല്ലീഗലായിട്ടുള്ള ഇമ്മോറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ കണ്ടുകെട്ടി ഇംപ്രസൺമെൻ്റ് ആക്കി പനിഷ്മെൻ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തും ഡയറക്ടറുടെ ഓഫീസ് വെക്കേഷൻ ആവായിരിക്കും. പിന്നെ എന്തെങ്കിലും ആക്ട് പ്രകാരം അദ്ദേഹത്തെ റിമൂവ് ചെയ്യുകയാണെങ്കിലും ഡയറക്ടർ ഓഫീസ് വെക്കേഷൻ ഉണ്ടാവും. പിന്നെ അദ്ദേഹം ഈ പറയുന്ന ഡയറക്ടർഷിപ്പായിട്ട് പല ഹോൾഡിങ്സിലും അതുപോലെ അസോസിയേറ്റ് കമ്പനീസുമായിട്ടും സബ്സിഡറി കമ്പനീസിലൊക്കെ ആയിട്ട് അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിലും കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ പറയുന്ന ഡയറക്ടർ ഓഫീസ് വെക്കേറ്റാവും, അത് ആ ലിമിറ്റിലേക്ക് ഒതുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലാണ് ഡയറക്ടർ ഓഫീസിന് വെക്കേഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ഡയറക്ടർ അയാളെ എന്തെങ്കിലും കാരണവശാൽ ആ കമ്പനിയിൽ നിന്ന് റിമൂവ് ചെയ്തു, അയാളുടെ ഓഫീസ് വേക്കൻ്റ് ആണ് എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടും ആ ഡയറക്ടർ അവിടെ വീണ്ടും തുടരാനുള്ള പ്രവണത കാണിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡയറക്ടേഴ്സിന് പനിഷ്മെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഇംപ്രസൺമെൻ്റ് വരെ ആവാം. ഓക്കെ, പിന്നെ ഈ കമ്പനിയിൽ സപ്പോസ് ഇപ്പോൾ ഈ പറയുന്ന ഡയറക്ടേഴ്സ് എല്ലാവരും വെക്കറ്റായി, ഓഫീസ് ഫുള്ളും വെക്കറ്റായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ടാവും, റിക്വയർഡ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നുണ്ടാവും അൺടിൽ അടുത്ത കമ്പനി മീറ്റിങ്ങിലൂടെ പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ. പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ ആർട്ടിക്കിൾസിൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് വെക്കേഷൻ വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ റെസിഗ്നേഷനാണ്, ഒരു ഡയറക്ടർക്ക് എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്ത് പോവാം. അത് കമ്പനിയിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടാണ് റിസൈൻ ചെയ്യുന്നത്. 30 ദിവസത്തിനുള്ളിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കണം. ഇങ്ങനെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എന്ത് ചെയ്യണം, അതിൻ്റെ റെസിപ്റ്റ് രജിസ്ട്രാറിൻ്റെ അടുത്ത് കൊടുത്തിരിക്കണം പ്രിസ്ക്രൈബ് ഫോമിൽ. ഓക്കെ, പിന്നെ വെബ്സൈറ്റിൽ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ എന്താണ് റെസിഗ്നേഷന് കാരണം വ്യക്തമാക്കി കൊടുത്തിരിക്കണം. പിന്നെ ഈ പറയുന്ന ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടർ അത് സൂചിപ്പിക്കുകയും വേണം. അത് മാത്രമല്ല, ഡയറക്ടർ നേരിട്ട് റെസിഗ്നേഷൻ്റെ ഒരു കോപ്പി രജിസ്ട്രാറിനെ എത്തിക്കുകയും വേണം, റെസിഗ്നേഷൻ്റെ റീസൺസ് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അത് 30 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ചെയ്യേണ്ടത്, അത് പ്രിസ്ക്രൈബ് ഫോമിൽ. അതുപോലെ റെസിഗ്നേഷൻ ആ ഡേറ്റ് കമ്പനി നോട്ടീസ് റിസീവ് ചെയ്ത ആ ഡേറ്റ് തൊട്ടാണ് റെസിഗ്നേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഡയറക്ടർ റെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആ ഡയറക്ടർക്ക് പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല, അയാൾ ഓഫീസിൽ തുടരാനുള്ള ലയബിലിറ്റി ആൾക്കുണ്ടാവും. ഇനിയിപ്പോൾ സപ്പോസ് ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ടേഴ്സ് മൊത്തം റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, റിക്വയർഡ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് നെക്സ്റ്റ് ജനറൽ മീറ്റിങ്ങിൽ പുതിയ ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നവരെ താൽക്കാലികമായിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ഓഫ് പേഴ്സൺസ് അതർ ദൻ റിട്ടയറിംഗ് ഡയറക്ടേഴ്സ് ടു സ്റ്റാൻഡ് ബൈ ഡയറക്ടർഷിപ്പ്. അതായതിപ്പം റിട്ടയറിംഗ് ചെയ്യാത്ത ഡയറക്ടേഴ്സ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ഷനിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിന് സപ്പോസ് ഇപ്പോൾ അവർക്ക് ഒരു ഡയറക്ടർ ആവണം എന്നുള്ളൊരു താല്പര്യം വന്നാൽ അവർക്കത് പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അവർക്ക് ഡയറക്ടർ ആവാൻ താല്പര്യമുണ്ടെന്നുള്ള ഇൻറ്റൻഷൻ അവർക്ക് കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം, കമ്പനിക്ക് ഒരു നോട്ടീസ് കൊടുക്കണം, 14 ദിവസം മുന്നേ ഈ ഒരു ഡയറക്ടറിനെ നിയമിക്കുന്നതൊക്കെ 14 ദിവസം മുന്നേ കൊടുത്തിരിക്കണം ഈ പറയുന്ന നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ മീറ്റിംഗ് നടക്കണക്ക് മുമ്പായിട്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു 1 ലാക്ക് റുപ്പീസിന് ഡെപ്പോസിറ്റും അവിടെ കൊടുക്കണം. ഓക്കെ, ഇപ്പം ഈ ഡെപ്പോസിറ്റ് അദ്ദേഹത്തിന് ഡയറക്ടറായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ വ്യക്തിനെ എലക്ട് ചെയ്ത് ഡയറക്ടറായിട്ട് നിയമിക്കുന്നുണ്ടാവും. പിന്നെ
25% വോട്ട് അതിന് കൂടുതൽ കൂടുതലുള്ള വോട്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിനെ ഇലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കമ്പനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും ഇൻഫോം ചെയ്യും. അതായത് ഈ പറയുന്ന കാൻഡിഡേച്ചർ ഒരു ഡയറക്ടറെ നിയമിക്കുന്ന ആ വ്യക്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും ഇൻഫോം ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന റൂൾ അനുസരിച്ച് 7 ദിവസം മുന്നേ ജനറൽ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും ഇൻഫോം ചെയ്യും ഈ ഡയറക്ടറാവാൻ പോകുന്ന ആ വ്യക്തിയുടെ കാൻഡിഡേച്ചർ. ഓക്കെ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിനെ ഡയറക്ടറിൻ്റെ സ്ഥാനത്തേക്ക് പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ ഡയറക്ടറിൻ്റെ കാൻഡിഡേച്ചർ നമ്മുടെ കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സിനും ഇൻഡിവിജ്വലായിട്ട് തന്നെ അയച്ചിരിക്കണം. അതിപ്പോൾ ഇലക്ട്രോണിക് മോഡിലോ ഇപ്പോൾ അവർ ഇമെയിൽ അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ റൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരിക്കണം. ഇനി ഈ ഒരു നോട്ടീസ് നമ്മുടെ ഒരു പുതിയ ഡയറക്ടറായിട്ട് വരാൻ പോകുന്ന വ്യക്തിയുടെ കാൻഡിഡേച്ചർ നോട്ടീസ് വെബ്സൈറ്റിൽ കമ്പനിയുടെ ഇതിലും കൊടുത്തിരിക്കണം. എന്നിട്ട് കമ്പനി എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ടുള്ള മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. പിന്നെ കമ്പനി അഡ്വർടൈസ്മെൻറ്റിൽ അത് ചേർത്തിരിക്കണം. പിന്നെ ഈ പറയുന്ന മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണൊക്കെ 7 ദിവസം മുന്നേ ഈ പറയുന്ന മാതൃഭാഷയിലുള്ള ന്യൂസ് പേപ്പേഴ്സിൽ അത് കൊടുത്തിരിക്കണം. ആ ഒരു തവണയെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിലും ആ ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം.